സൺഎക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺഎക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പോയിട്ട് വരേണ്ട സമയം കഴിഞ്ഞല്ലോ. ആ കാര്യത്തിൽ പേടിക്കണ്ട, വരും. കാശും കൊണ്ട് തന്നെ വരും. അവനെ എനിക്കറിയാം മോനെ, നീ വിഷമിക്കാതിരിക്കും. എത്തിയല്ലോ. നാളെ തന്നെ ബാധ്യതകൾ തീർക്കണം എന്നാണ് നിന്റെ അളിയൻ പറഞ്ഞത്. പിന്നെ ഒരു പോലീസ് കേസ് കൂടി രജിസ്റ്റർ ചെയ്യണമെന്ന്. ചെയ്തതാരായാലും അവരെ ശ്രീകുട്ടൻ കണ്ടുപിടിച്ചോളാമെന്നും പറഞ്ഞു. ഇന്ന് ഇത് ചെയ്യുന്നവൻ നാളെ കല്യാണം മുടക്കാൻ എന്തൊക്കെ ചെയ്യുമെന്ന് ശ്രീകുട്ടൻ ചോദിക്കുന്നത്. ആ കാര്യമൊക്കെ ഇനി അവൻ നോക്കിക്കോളും. ഞാൻ പറഞ്ഞില്ലേ, സഹായം ചോദിച്ചു ചെന്നാ നിരസിക്കില്ലെന്ന്. തിരിച്ചേരാന്ന് പറഞ്ഞില്ലേ? അതൊക്കെ ഞാൻ പറഞ്ഞടാ, പക്ഷെ അവൻ അതൊന്നും ശ്രദ്ധിച്ചതേയില്ല. പെങ്ങളോട് ചെയ്യുന്ന ഉത്തരവാദിത്തം എന്നാണ് മോഹനോട് പറഞ്ഞത്. അവരുണ്ടോ? അയ്യോ, പിന്നെ അവരെപ്പോഴും അവിടെ തന്നെ അല്ലേ. ഇനി ശ്രീകാന്ത് അവരുടെ മോളെ കൂടി കല്യാണം കഴിച്ചാൽ അവരവരുടെ വീടും വിട്ട് ഇങ്ങോട്ട് താമസം മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെന്താ വൈകിയത്? ഓ, അതല്ലേടി പറഞ്ഞത്. നിന്റെ നാത്തൂന്റെ അങ്ങള മോഹന്റെയും അവന്റെ ഭാര്യയുടെയും വാ മൂടി വെച്ചിട്ട് വേണ്ടേ ഇത് ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരാൻ. അവരെന്തെങ്കിലും പറഞ്ഞു? പറഞ്ഞോന്നോ, ഈ പണം എങ്ങനെ തരാതിരിക്കാൻ പറ്റുമെന്നാ അവര് നോക്കിയത്. ശ്രീകുട്ടം പറഞ്ഞു അലമാര തുറന്ന് ആവശ്യമുള്ള പണം എടുത്തോളാൻ. അപ്പൊ തുടങ്ങി ഇവര് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ പണം കൊടുത്തുകൂടാ, വെള്ളിയാഴ്ച പണം കൊടുത്തുകൂടാ, അങ്ങനെ തരാതിരിക്കാനുള്ള ഒരു 100 ന്യായങ്ങൾ. ഇതൊക്കെ കൂടി കേട്ടപ്പം പണം വാങ്ങാതെ തിരിച്ചു പോന്നാലോന്ന് കൂടി തോന്നിയതാ. അപ്പോഴാ ശ്രീകുട്ടം പറഞ്ഞത് ഇത് എന്റെ അനിയത്തിയോട് ചെയ്യുന്ന കടമയാണെന്ന്. അപ്പ രണ്ടിന്റെയും വായങ്ങ് പൂട്ടി. മോഹനമ്മാവനും അമ്മായിയും അങ്ങനെ പറയാനുള്ള കാരണം എന്താ? എടാ, ശ്രീകുട്ടനും നമ്മളും തമ്മിൽ അടുത്ത ബന്ധം സ്ഥാപിക്കുമെന്നുള്ള വൈറ്റരിച്ചില്. അല്ലാതെന്താ? ശോഭ അങ്ങനെ വിചാരിക്കുമായിരിക്കും, പക്ഷെ മോഹനേട്ടൻ തങ്കപ്പെട്ട മനുഷ്യന്. ഒന്നും ഇണ്ടായില്ലേ അവിടെ ഒരു മോഹനേട്ടൻ? അത്ര തങ്കമാണ് പിന്നെ എന്തിനാടി ജ്യോത്സ്യരെ കണ്ട് കല്യാണം മുടക്കാൻ നോക്കിയത്? ഒരാവശ്യത്തിന് ആ വീട്ടിൽ കയറി ചെല്ലുമ്പോ നമ്മള് വെറും അന്യരെ പോലെയാ കാണുന്നത്. ഇനി സിത്താരയുടെ കല്യാണം കൂടി കഴിയുമ്പോ അവര് ശ്രീകുട്ടനെ അപ്പാടെ അങ്ങ് വിഴുങ്ങും, അതൊറപ്പാ. പിന്നെ ശ്രീകുട്ടൻ ഇല്ലാത്ത നേരത്ത് അവിടുന്ന് ഒരു പച്ചവെള്ളം പോലും കുടിക്കാൻ പറ്റാതാവും. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, ശ്രീകുട്ടനെ ഏതെങ്കിലും കൊള്ളാവുന്ന വീട്ടിൽ നിന്ന് ഒരു കല്യാണം കഴിപ്പിക്കാൻ പറ്റിയാൽ അതാണ് ബെസ്റ്റ്. എന്തിനാ നമ്മൾ ആവശ്യമില്ലാത്തൊക്കെ ആലോചിക്കുന്നത്? സിത്താരയുടെയും ശ്രീകുട്ടന്റെയും പണ്ടേ ഉറപ്പിച്ചത്. ഇവനും ശ്രീകുട്ടിയോട്ടുള്ള കല്യാണം പണ്ടേ ഉറപ്പിച്ചതല്ലേ? എന്നിട്ടും സിംഗപ്പൂരിൽ നിന്ന് വന്ന ഒരുത്തനെ ആലോചിച്ചില്ലേ? എനിക്ക് ആ കൊച്ചിനോട് ഒരു ദേഷ്യവും ഇല്ല. നാളെ ഇവരുടെ കല്യാണം കഴിഞ്ഞാൽ ഞാനും നീയും ഇവനും ശ്രീകുട്ടിയും കൂടെ ഇവിടെ കഴിയും. പക്ഷേ ശ്രീകുട്ടനാ കുർക്കന്റെ മാളത്തിപ്പെട്ട് പെടാപ്പാടുപെടും. എന്താടാ മോനെ ആലോചിക്കുന്നേ? അച്ഛൻ പറയുന്നതാ ശരി. ഞാനൊരു പറ്റിപ്പുകാരനും കുടിയനുമാണെന്ന് വരുത്തി തീർത്ത ശ്രീലക്ഷ്മിയെ വല്ല സിംഗപ്പൂരിലേക്കോ മലേഷ്യയിലേക്കോ കെട്ടിച്ചുവിടാം. ഈ നാട്ടിൽ പിന്നെ അവളുണ്ടാവില്ല. അപ്പൊ ശ്രീകാന്ത് തന്നെ അവർക്ക് മാത്രമായിട്ട് കിട്ടും. മറിച്ച് അവൾ ഈ നാട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ പല പ്ലാനുകളും നടക്കില്ല. ശരിയല്ല? ഇപ്പോഴാ നീ ശരിയായി ചിന്തിക്കാൻ തുടങ്ങിയത്. നമുക്ക് നോക്കാം. മതി, നിങ്ങൾ ഇനി കൂടുതലൊന്നും നോക്കാൻ നിൽക്കണ്ട. ശ്രീകുട്ടനറിയാ എങ്ങനെ കാര്യങ്ങൾ നോക്കണോന്ന്. വെറുതെ ഓരോന്ന് പറഞ്ഞ് തീ അളിക്കാൻ നോക്കരുത്. പറഞ്ഞേക്കാം. അത് മതി. അച്ഛൻ ചെന്ന് എടുത്തിയാടി ഒന്നും ചെയ്യണ്ട. കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഒരു വ്യക്തത വരാനുണ്ട്. എന്നിട്ട് ഞാൻ പറയാം. അപ്പൊ തുടങ്ങിയാ മതി കളി. അത്രേ ഉള്ളൂ, ഞാൻ വെറുതെ പറഞ്ഞു എന്ന് മാത്രം. കള്ളക്കണ, ഇത്തിരി സങ്കടപ്പെടുത്തിയെങ്കിലും അവസാന കാര്യങ്ങളൊക്കെ കരക്കെടുപ്പിക്കാൻ നീ കൂടെ നിന്നല്ലോ, അതിന് താങ്ക്സ് ഉണ്ട് കേട്ടോ. നാട്ടുകാരെ വെച്ച് ശ്രീകാന്തിനോട് വീണ്ടും സംസാരിക്കാൻ തുടങ്ങിയെങ്കിലും ഒരു ടോക്കിംഗ് ടേംസിലേക്ക് കാര്യങ്ങളങ്ങോട്ട് എത്തിയില്ല കണ്ണോ. സാരമില്ല, പതിയെ പതിയെ നീ അത് ശരിയാക്കി തരുമെന്ന് എനിക്കറിയാം. കുറേശ്ശാണെങ്കിലും നീ സംസാരിപ്പിക്കാൻ തുടങ്ങിയല്ലോ. പതിയെ ശ്രീകാന്തിന് എന്നോടുള്ള പ്രശ്നം തീരുമായിരിക്കും അല്ലേ കൃഷ്ണ? നിനക്ക് ലോകത്തിൽ ഒരുപാട് ജോലിയുണ്ടെന്നും എന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരെന്നും അറിയാതെയല്ല. എന്നാലും
തൽക്കാലം കുറച്ച് കൂടുതൽ ശ്രദ്ധ ഈ കാര്യത്തിൽ വേണം. നീ ചെയ്യുമെന്ന് എനിക്കറിയാം. സ്വന്തം അനിയത്തിയെ കൂട്ടുകാരനെ കൊണ്ട് കെട്ടിക്കാൻ പാടുപെട്ട പുള്ളിയല്ലേ നീ. ദൈവമേ, ഇതിനാണ് വരം വരമെന്ന് പറയുന്നത്. ഒരു പാൽപായസ അധികം താ പിടിച്ചു അങ്ങ് അമ്പലപ്പുഴ കൊണ്ടു തരിഞ്ഞു. ഹലോ ചട്ടപ്പി പാറു. ഉപ്പുമാവേ, ഇങ്ങനെ അടിക്കടി എന്റെ പേര് മാറ്റി വിളിക്കാതെ ഏതെങ്കിലും ഒരു പേരില് മുറുകെ പിടിക്കും. പേരില്ലല്ലോ, ഞാൻ ഇയാളുടെ ജീവിതത്തിൽ തന്നെയല്ലേ മുറുകെ പിടിച്ചിരിക്കുന്നത്. അയ്യടാ, എന്തൊരു പൈങ്കിളി അയാള്. പ്രേമിക്കുമ്പോ പൈങ്കിളിയാവാതെ പിന്നെ പ്രാപിടിയാനാവാൻ പറ്റൂ. റോഡിലേക്ക് നോക്കി വണ്ടി ഓടിക്കാതെ ആരോടാ കാറിലിരുന്ന് വർത്താനം പറഞ്ഞോണ്ടിരുന്നത്. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? എന്റെ അമ്മോ സമ്മതിച്ചിരിക്കുന്നു. ചോദിച്ചിനുത്തരം പറ. ആരാ വണ്ടിയുടെ അകത്ത്? ഞാനറിയാതെ വല്ലോട്ടായി പോണോ? എന്റെ ദൈവമേ, ഇനി ആ ആരോപണം കൂടിയേ ഉള്ളൂ, ബാക്കിയെല്ലാം തകർന്നു. എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് ആളെ ഞാൻ കാണിച്ചുതരാം. വാ. നീ എന്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകുന്ന എനിക്ക് തോന്നിയപ്പോഴെല്ലാം ഇല്ലടാ ഞാനില്ല എന്ന് പറഞ്ഞ് കൂടെ നിന്നത് ഇങ്ങേരാ ഈ കള്ളക്കണ്. ഇയാളോട് മിണ്ടിയും പറഞ്ഞു ഞാൻ എപ്പോഴും വണ്ടി ഓടിക്കുക. വലിയ തിരക്കുള്ള ആളായതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, എപ്പോഴെങ്കിലും കേൾക്കുമല്ലോ എന്ന വിശ്വാസത്തിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ മുന്നിൽ ഒരു സൊല്യൂഷൻ കാണിച്ചു തരും. ദേ, ഇന്ന് ഇയാളെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി തന്ന പോലെ. ഓഹോ, നിങ്ങളുടെ പൈങ്കിളി പ്രേമത്തിന് മറുപടി പറയാനിരിക്കല്ലേ ഭഗവാൻ കൃഷ്ണൻ. എന്താ സംശയം? ഏത് ചോദ്യത്തെക്കാളും പുള്ളിക്കാരൻ ഇഷ്ടം ഇതാ. ആൾക്ക് കാമുകിമാരെ ഒന്നും രണ്ടും അല്ലല്ലോ, ആയിരക്കണക്കിനല്ലേ. ഓ, അപ്പൊ അതാണ് മനസ്സില്. ഭഗവാൻ കൃഷ്ണന്റെ പേര് പറഞ്ഞ് ഭാവിയില് എന്ത് തോന്നിവാസത്തിനും പോവാം എന്നായിരിക്കും. ചോദിച്ചാ പറയാലോ ഞാൻ അന്നേ പറഞ്ഞതല്ലേന്ന്. ആ പരിപ്പും കൊണ്ട് മോൻ ഇങ്ങോട്ട് വരണ്ട, ഇവിടെ വേവില്ല, എന്നെ വിട്ടേക്ക്. അയ്യോ, ഭഗവാൻ കൃഷ്ണൻ എന്നാൽ ഒരാളാണോ? മത്സ്യം, കൂർമം, വരാഹം മുതൽ കൽക്കി വരെ മഹാവിഷ്ണു തന്നെയല്ലേ. അക്കൂട്ടത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഭഗവാൻ ശ്രീരാമനെയാണ്. കാട്ടിലും മേട്ടിലും കടലിലും കാറ്റിലും സീതയെ മാത്രം തേടി നടന്ന സാക്ഷാൽ ശ്രീരാമനെ മതിയോ? പക്ഷേ നീ എന്നെ ഒരു സെക്കൻഡെങ്കിലും സംശയിച്ചല്ലോ, അതെനിക്ക് വേദന. ആണോ? എന്നിട്ട് വേദനിക്കുന്നുണ്ടോ? ഈ നെഞ്ചില്. അയ്യോടാ, അത് മാറാൻ എന്ത് വേണം? നീ ഒന്ന് സ്നേഹത്തോടെ തലോടി ഈ വേദനയൊക്കെ പെട്ടെന്ന് പോകൂട്ടോ എന്ന് പതിയെ ആശ്വസിപ്പിക്കണം. ആണോ? എന്നാ കണ്ണടക്കി. എനിക്കല്ല, ഇതിനുള്ളിലിരിക്കുന്ന നിനക്ക്. ഭഗവാൻ മഹാവിഷ്ണുവിന് രാമാവതാരത്തിൽ മാത്രം ഏകപത്നി വ്രതം, എന്നാ എനിക്ക് ഏത് ജന്മത്തിലും ഏകപത്നി വ്രതമായിരിക്കും. അത് നീ ഇപ്പൊ എന്നെ വിശ്വാസമായോ? സംസാരം മാത്രമേ നല്ലതുള്ളൂ.
പ്രവൃത്തിയൊക്കെ മോശം തന്നെയാ. ആര്? ഞാൻ മോശം? വഴിയിൽ വണ്ടി തടഞ്ഞു നിർത്തി മിണ്ടാൻ വന്നിട്ട് ഇപ്പൊ ഞാൻ മോശമാണെന്നോ?